ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് കർക്കിടകത്തിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഇലയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതും മിഥുനമാസമാണ് കർക്കിടകം ആയിട്ടില്ല അപ്പോൾ അതിന് മുൻപ് എടുത്ത് നമുക്ക് കറി വയ്ക്കാം പക്ഷേ അത് കർക്കിടകത്തിൽ എടുക്കാൻ പാടില്ല എന്നാണ് പൊതുവെയുള്ള അറിവ് അപ്പോൾ അത് ഏത് ഇലയാണെന്നും എന്തുകൊണ്ടാണ് അത് കർക്കിടകത്തിൽ എടുക്കാൻ പാടില്ലാത്തത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്കത് ഇല ഏതാണെന്നുള്ളത് ആദ്യം കാണാം വരൂ അപ്പോൾ നമ്മളിതാ മുരിങ്ങയുടെ ഇലയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഈ ഏറെ ഇലയാണ് നമ്മൾ കർക്കിടകത്തിൽ ഒത്തിരി ഇലക്കറികൾ നമ്മൾ കഴിക്കാറുണ്ട് ഒരുപാട് ഇലകൾ ഔഷധ ഗുണമുള്ള ഒരുപാട് ഇലകൾ നമ്മൾ കഴിക്കാറുണ്ടെങ്കിലും നമ്മൾ കർക്കിടകത്തിൽ എടുക്കാൻ പാടില്ലാത്ത ഒരു ഇലയാണ് മുരിങ്ങ ഇല അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത് നമുക്കറിയണം അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് അതായത് നമ്മൾ പണ്ട് എല്ലാ വീടുകളിലും മുരിങ്ങ ഉണ്ടായിരുന്നു എല്ലാ വീട്ടിലും ഒരു മുരിങ്ങ നട്ടുപിടിപ്പിക്കാറുണ്ട് അത് നാടൻ മുരിങ്ങയാണ് നാടൻ മുരിങ്ങ നട്ടുപിടിപ്പിക്കാറുണ്ട് അതുപോലെ കിണറിൻ്റെ സൈഡിൽ കിണറിൻ്റെ അടുത്ത് വേണം മുരിങ്ങ വയ്ക്കാനെന്നാണ് പറയാറ് കാരണം നമ്മുടെ മണ്ണിലുള്ള വിഷാംശങ്ങൾ മുഴുവനും ഈ മുരിങ്ങ വലിച്ചെടുക്കും അതുകൊണ്ടാണ് ഈ ഒരു മുരിങ്ങ ഒരു വീട്ടിൽ വേണമെന്ന് പറയാൻ കാരണം അപ്പോൾ മണ്ണിലുള്ള പലതരം വിഷാംശങ്ങൾ അതായത് നമ്മളിപ്പോൾ കീടനാശിനികൾ അടിക്കുന്നുണ്ട് കൃഷി ചെയ്യുമ്പോൾ പലതരം കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം വലിച്ചെടുക്കുന്നതാണ് നമ്മുടെ മുരിങ്ങ അതുകൊണ്ടാണ് ഒരു മുരിങ്ങ എപ്പോഴും വീട്ടിൽ വേണം അത് തന്നെയല്ല ഒട്ടനവധി ഗുണങ്ങൾ ഉള്ളത് അതായത് അപ്പോൾ ഒട്ടനവധി അതായത് ഒത്തിരി തന്നെ അനേകം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതുപോലെ ഏഴോളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അമിനോ ആസിഡ് പിന്നെ ഏറ്റവും പ്രധാനം ഇത് വാർദ്ധക്യത്തെ തടയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാർദ്ധക്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ മുരിങ്ങ എല്ലാത്തരം ഒരുവിധം നീർക്കെട്ടിന് അതിനെല്ലാം നല്ലതാണ് മുരിങ്ങ ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി പിന്നെ വേണ്ട ഇരുമ്പ് സത്ത് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് കോപ്പർ ജീവകം സി അതുപോലെ അസ്ഥികൾക്ക് പല്ലുകൾക്ക് പിന്നെ നമ്മൾ പ്രസവരക്ഷാർത്ഥം ഇത്രേ മുലപ്പാലുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസവരക്ഷയ്ക്കല്ല കുട്ടികൾക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ അതിൽ തേങ്ങയും കൂടി ചേർത്തിട്ട് നാളികേരവും കൂടി ചേർത്തിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇത് പൊടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗറിന് നല്ലതാണ് പിന്നെ കാഴ്ചശക്തിക്ക് ഏറ്റവും നല്ലതാണ് ഈ മുരിങ്ങ ഇല അപ്പോൾ ഇത്രയും ഗുണങ്ങളുണ്ട് ഇതിന് അപ്പോൾ ഇത് എടുക്കാൻ കർക്കിടകത്തിൽ എടുക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം ഇനി പറയാം അപ്പോൾ കർക്കിടകത്തിൽ ഇതിൻ്റെ ഇല എന്തുകൊണ്ടാണ് എടുക്കാൻ പാടില്ലാത്തത് ഇതിനകത്ത് വിഷാംശം ഉണ്ടെന്നുള്ള പഴയ അമ്മമാരൊക്കെ പറഞ്ഞ് നമ്മൾക്കറിയണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്നാൽ ഇതിൻ്റെ നമ്മുടെ മണ്ണിലുള്ള ഞാൻ പറഞ്ഞല്ല വിഷാംശങ്ങൾ കംപ്ലീറ്റ് ഇത് വലിച്ചെടുക്കും വലിച്ചെടുക്കുമ്പോൾ അത് ഈ തടിയിലാണ് ശേഖരിക്കുന്നത് ഈ തടിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും വിഷാംശങ്ങൾ മൊത്തം എന്നിട്ട് നമ്മൾ ഈ മഴക്കാലത്ത് അതായത് മിഥുനം കർക്കിടക മാസങ്ങളിൽ നല്ല മഴയാണല്ലോ അപ്പോൾ ആ മഴക്കാലത്ത് ഈ വിഷാംശങ്ങളും അതുപോലെ തന്നെ ഈ എന്താണ് വെള്ളത്തിൻ്റെ ജലം കൂടുതൽ വേരുകൾ വലിച്ചെടുത്ത് അപ്പോൾ ഈ വിഷാംശവും ജലങ്ങൾ കൂടുതൽ ചെല്ലുമ്പോൾ ഈ തടിയിൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാണ്ട് വരും എല്ലാം കൂടെ അതായത് വെള്ളവും വിഷാംശവും എല്ലാം വേനൽക്കാലത്താണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇത് ഈ വിഷാംശം ഈ വെള്ളം ഇതോടുകൂടി പുറന്തള്ളും പുറന്തള്ളുമ്പം ആ വിഷങ്ങൾ മൊത്തം ഇലയിലൂടെയാണ് കളയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് ഇലയിൽ ഈ വിഷാംശം തങ്ങി നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഇല കർക്കിടക മാസത്തിൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പം മനസ്സിലായില്ല കർക്കിടകത്തിൽ ഇതിൻ്റെ ഇലയിൽ വിഷം ഉണ്ടാവും എന്നർത്ഥം അപ്പോൾ ഇതിൽ നിറച്ച് തളിർപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കർക്കിടകമാകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മിഥുനം തീരണേക്ക് മുമ്പ് തന്നെ എടുത്ത് കറി വയ്ക്കാനുള്ള പരിപാടിയാണ് ഇതാ അതാ ഞാൻ എൻ്റെ മുരിങ്ങ ഇല നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതൊരു ഒരു നാടൻ റെസിപ്പിയാണ് അത് കാണാം ഓക്കെ അപ്പം മുരിങ്ങ ഇല കറിക്കായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഇതാ പരിപ്പ് എടുത്ത് കഴുകി കുക്കറിലിട്ട് നമുക്ക് വേവിച്ച് ആദ്യം തന്നെ വയ്ക്കാം അപ്പോൾ വേവിച്ച് വയ്ക്കാം അപ്പം പരിപ്പ് അടുപ്പിലേക്ക് വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഇല റെഡിയാക്കിയെടുക്കാം ഇലയിൽ വല്ലതും ഇട്ട് കാലിയൊക്കെ കാണും അതൊക്കെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഇതാ ഇങ്ങനെ പിടിക്കും എല്ലാ ഇതിങ്ങനെ ചെറിയ ശാഖകളൊക്കെ ആദ്യം ഇങ്ങനെ ഒന്നിച്ചെടുക്കും ഇങ്ങനെ പിടിച്ച ശേഷം ഈ തുമ്പിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇതിങ്ങനെ വലിക്കും കണ്ടോ അപ്പോൾ ഓരോന്നായിട്ട് തന്നെ കിട്ടും ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ലാസ്റ്റ് വരുന്നത് ആ ഓരോ ഇലയേ ഉണ്ടാവുള്ളൂ അത് അങ്ങനെ എടുക്കാം
ഇനി ഇതിന്റെ ഇത് കിടന്നോ എന്ന് ഓർത്ത് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല അതിന്റെ ആ ഞരമ്പും ആ കോലൊക്കെ കിടക്കുമ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെ പിടിച്ച ശേഷം തിരിച്ച് ഇല ഊരി എടുക്കുക അപ്പോൾ ദേ കണ്ട കോൽ മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അതിട്ട് എന്നിട്ട് ഈ കോൽ ഇങ്ങനെ അങ്ങോട്ട് പിച്ചി കളയുക അപ്പോൾ ഒരുവിധം ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അങ്ങനെ നമുക്ക് ഇല മുഴുവനും എടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയില ദാ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഉതിർത്തി എടുത്ത ശേഷം കഴുകാൻ നിൽക്കണ്ട കേട്ടോ കാരണം ഇല നമ്മൾ പറിക്കുമ്പോൾ തന്നെ അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടോയെന്ന് നോക്കിയ ശേഷം ഇല നന്നായിട്ട് ആ കൊമ്പോടുകൂടി തന്നെ കഴുകിയിട്ട് അലമ്പി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമ്മൾ നന്നാക്കി എടുക്കുമായിരിക്കും നല്ലത് പിന്നെ ഇത് അരി ഇത് എടുത്ത ശേഷം പിന്നെ കഴുകി വരാൻ നിൽക്കണ്ട അപ്പോൾ നന്നായിട്ട് കഴുകി ചീരയിലൊക്കെ അങ്ങനെയുള്ള ആദ്യമേ കഴുകിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇത് അരിയൊന്നും ഒന്നുമില്ല ഇനി നിങ്ങൾക്ക് വേണം ഇങ്ങനെ കിടക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് കാര്യം ഇതിലിടുമ്പോൾ വാടിപ്പോകും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാമെന്നുള്ളത് ഒരു പിടിയേ കാണൂ ഒരു പിടി ഉള്ളെങ്കിലും കുറച്ചേ കാണുള്ളൂ കുറേ എടുത്താലും കുറച്ചേ ഉണ്ടാവുള്ളൂ കറി ഇപ്പോൾ ഇവിടെ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ ഇത്രയാണ് എടുത്തത് അപ്പോൾ നമുക്കിനി പരിപ്പ് വെന്തതിലേക്ക് ഇത് ചേർക്കാം അപ്പം ഞാനിത് പരിപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ് കറിയൊക്കെ വെക്കുന്നത് കളിച്ചട്ടിയിലാണ് അപ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിതിലേക്ക് നമ്മുടെ മുരിങ്ങയില റെഡിയാക്കിയതൊക്കെ ഇടാം ഞാനിത് അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ അരിഞ്ഞിട്ടാണ് ഇതിപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിൽ നിറയെ കൂടുതലാണ് പക്ഷേ ഇതിപ്പോൾ തന്നെ നോക്കിക്കോട്ടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ഇതങ്ങോട്ട് താന്ന് വെക്കോളും നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് വലിയ സ്പൈസി ആയിട്ടുള്ള കറിയൊന്നുമല്ല കേട്ടോ ഇതൊരു സിമ്പിൾ കറിയാണ് പയറിനൊക്കെ നല്ലതാണ് മുരിങ്ങയില വലിയ എരിവൊന്നുമില്ലാത്ത കറിയാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കൂടുതലൊന്നുമില്ല സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഇതൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത്രയേ ഉള്ളൂ കണ്ട വാടി കഴിഞ്ഞപ്പോൾ അതൊന്നും കാണാൻ പോലുമില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ മുരിങ്ങയുടെ ഒന്ന് വേവാനായിട്ട് ഒരുപാട് വേവൊന്നുമില്ല ഇലയാണല്ലോ ഒന്ന് അടച്ച് അപ്പം മുരിങ്ങയില വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ കുറച്ച് തേങ്ങ അരപ്പിന് കുറച്ച് തേങ്ങ ചേർക്കാം ഒരു മുക്കാൽ കപ്പ് തേങ്ങയുണ്ട് ഇപ്പം കാരണം കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു സ്പൂൺ ജീരകം ചേർക്കും ജീരകം മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലേ ഇത് വലിയ സ്പൈസി ആയിട്ടുള്ള ഇതൊന്നുമല്ല മുളകൊക്കെ വളരെ കുറവാണ് പിന്നെ ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല ഉള്ളി ചേർക്കുന്നില്ല ഒന്നുമില്ല പക്ഷേ ജീരകം ഒരു സ്പൂണ് ചേർക്കണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങ ദാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറി തുറന്നു നോക്കാം ദാ അപ്പം മുരിങ്ങയില വെന്തിട്ടുണ്ട് ഇതിന് ഒരുപാട് വേവൊന്നുമില്ല ഇലയാണല്ലോ അപ്പതേ വെന്തിട്ടുണ്ട് ഇത് തേങ്ങ അരക്കാതെ ചിലർ വയ്ക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല തേങ്ങ അരക്കാതെ വേണമെങ്കിൽ അങ്ങനെ മുളകുശയായിട്ട് എടുക്കുന്നവരുണ്ട് പുളി ചേർക്കാത്തതുകൊണ്ട് തന്നെ മുളകുശയായിട്ട് എടുക്കുന്നവരുണ്ട് ഞാനിപ്പോൾ തേങ്ങയും കുറച്ച് ജീരകവും കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ആ തേങ്ങ ഇതിലേക്ക് ചേർക്കാം കണ്ട ഇത് എത്ര കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ നല്ല ഗുണമുള്ള ഒരു കറിയാണ് കേട്ടോ പോഷകഗുണമുള്ള ഒരു കറിയാണ് ഇത് ദാ ഈ പരുവത്തിനാണ് ശരിക്കും നമ്മളിത് എടുക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ ലേശം വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കണ കറിയായിട്ടോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഞാൻ ഇതിനകത്ത് ഉള്ളി ഞാൻ ചേർത്തിട്ടില്ല ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റിലേക്ക് വരികയാണ് ചിലർ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ടാവും അപ്പോൾ ഞാനിത് വെളുത്തുള്ളി അധികം ഉപയോഗിക്കാറില്ല ഇങ്ങനത്തെയുള്ള കറിക്കൊന്നും ഗ്യാസൊക്കെ നല്ല ചക്ക കപ്പയ്ക്കൊക്കെയാണ് പിന്നെ ഞാൻ വെള്ളപ്പുഴക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ആവശ്യത്തിന് ഉപ്പുണ്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കോളാം വാവ് അടിപൊളി ഇനി ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം ഇതിൻ്റെ കൂടെ ഏറ്റവും ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല തൈരുമുളക് കൊണ്ടാട്ടം അതാണ് ഇതിൻ്റെ കൂടെ ചേരുക
അപ്പോൾ ഇതിന് വലിയ സ്പൈസി ഒന്നും അല്ലാത്ത കറിയാണല്ലോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് തൈര് മുളക് കൊണ്ടാട്ടം പപ്പടം ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് ചേർത്താം. ഓക്കെ, ഇനി മീൻ വറുത്തതാണ് ഇഷ്ടമെന്നുള്ളവർ ഉണക്കമീൻ വറുത്തതോ പച്ചമീൻ വറുത്തതോ ഒക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ കറി നല്ലൊരു രുചിയാണ്, പരിപ്പും കൂടെ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കറിയാണ്. ഓക്കെ, ഇനി നമുക്കിത് കടുക് വറുക്കുന്നതിലും ഞാൻ പറഞ്ഞു തരാം, ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതേ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. ഒരുപാട് നേരമോട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, അപ്പോൾ ആ ഒരു പച്ചത്തേങ്ങയുടെ ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മളിനി കടുക് വറുത്തിടാനായിട്ട് ഒരു ചട്ടി വയ്ക്കാം. അപ്പോൾ ചട്ടി ചൂടായി ഞാൻ അതിലേക്ക് നല്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് പിച്ച് ചെയ്താണ് ഇടുന്നത്. നമ്മളിതിനകത്ത് കറിവേപ്പില ചേർക്കുന്നില്ല കേട്ടോ, കാരണം കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഈ മുരിങ്ങയിലയും കറിവേപ്പിലയും കൂടെ ഏതാണെന്ന് തിരിച്ചറിയാണ്ട് വരും. അപ്പോൾ കറിവേപ്പില നമ്മൾ മുഴുവനോടെയാണല്ലോ ഇടുള്ളൂ, അപ്പോൾ മുഴുവനോടെ എടുത്ത് കളയാൻ ചിലർക്കത് കടിക്കുമ്പോൾ അത്ര ഇഷ്ടമായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇടണ്ടാന്ന് വെച്ചാൽ മതി. അപ്പോൾ മുളക്, ഉണക്കമുളക് മസ്റ്റാണ്, അത് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു കാൽ ടീസ്പൂൺ ജീരകം വറുത്തിടുകയാണ്. അപ്പോൾ ജീരകം ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഓഫാക്കിക്കൊള്ളുക. ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് സംഭവം ക്ലീൻ. നിങ്ങളിങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ ജീരകം ഒത്തിരി ഇട്ട് വറുത്തിട്ടാൽ ഒരു പ്രത്യേക രുചിയാണ് കറിക്ക്, അപ്പോൾ അത് നല്ലതാണ്, അതൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിലൊഴിച്ച് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ? മുരിങ്ങയില ഇഷ്ടമില്ലാത്തവരും, എൻ്റെ മോൻ മുരിങ്ങയില തോരണമെന്ന് വെച്ചാൽ കഴിക്കില്ല, പക്ഷെ അവൻ ആകെ മുരിങ്ങയിലയും കൊണ്ട് കഴിക്കുന്നത് ഈ പരിപ്പിട്ട് വെച്ചാലാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പിട്ട് വെച്ച കറി കണ്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളിതിനകത്ത് ലൈറ്റ് പച്ചയൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ പരിമുരിങ്ങയില ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ക്യാമറയുടെ ഒരു ഇതും കൊണ്ട് പല വേറെ കളറൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യാന്ന് എപ്പോഴും പറയുന്നുണ്ട്, പക്ഷേ ആരും തന്നെ ലൈക്ക് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക. നാടൻ ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഒന്ന് ഇത് സിമ്പിളാണ്, കൊച്ചു കുട്ടികൾക്ക് വയ്ക്കാവുന്നതാണ്. ഒരു രണ്ട് ഇതള മുരിങ്ങയിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, കുറച്ച് മതിയുള്ളൂ. പരിപ്പല്ലേ ഇടുന്നേ, പിന്നെ തന്നെയുള്ള നല്ല ഗുണമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് മുരിങ്ങയില എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പിന്നെ കുറക്കിടക മാസത്തിൽ മാത്രം ഇത് എടുക്കാൻ പാടില്ല എന്ന് പണ്ടേ മുതൽ നമ്മൾ കേട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ എടുക്കാറില്ല. സത്യം അതിനകത്ത് ഉണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. വിഷാംശം സത്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ. എല്ലാവരും സന്തോഷമായിരിക്കും, ആരോഗ്യമായിട്ടിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.